കാര്യം വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, പുതിയ നയം സംബന്ധിച്ച ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. ഇതിപ്പോൾ കുറച്ച് നാളുകൾ, അതായത് ഇപ്പോൾ ഐ ടി പാർക്കുകളിൽ, അത് കഴിഞ്ഞ മുമ്പത്തേക്ക് പ്രഖ്യാപിച്ച കാര്യമല്ലേ, പുതിയ കാര്യം വല്ലതാണോ? ബജറ്റ് പ്രഖ്യാപിച്ച് ബജറ്റ് അംഗീകരിച്ചതല്ലേ, അതിൻ്റെ തുടർച്ചയിൽ ചട്ടങ്ങൾ നിയമസഭാ സമിതി അംഗീകരിച്ചതല്ലേ? അപ്പോൾ അതെല്ലാം നിയമവും വന്ന് പ്രഖ്യാപനവും വന്ന് ചട്ടവും വന്ന് കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല വ്യക്തതയോടുകൂടി തന്നെ ബന്ധപ്പെട്ട ആളുകൾ വിസ്തീരിച്ച് കഴിഞ്ഞിട്ട് മത്സ്യ കൃഷി വ്യാപകമായി, കൂട്ടിൽ മത്സ്യകൃഷി വന്നു. അപ്പോൾ നേരത്തെ ഉള്ളപ്പോൾ പെരിയാറിന് ആഘാതം സംഭവിക്കുന്നു, മത്സ്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നു എന്നതിന് അപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു വ്യക്തിപരമായിട്ടുള്ള കർഷകൻ്റെ സംരംഭകരുടെ നഷ്ടം കൂടി വന്നു. അപ്പോൾ അതുകൂടി ഇത്തവണ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. പെരിയാർ ഒരു സ്ഥലത്തു നിന്നല്ല വരുന്നത്, ഇത് ഇടുക്കിയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നതാണ്. അതിന് ഓരോ സ്ഥലങ്ങളിൽ എന്തെല്ലാം ഉണ്ട്, സംയുക്ത പരിശോധന വേണോ? മറ്റ് സ്ഥലങ്ങൾ ചിലർ പറയുന്നുണ്ട് അറവുശാലകൾ നേരെ വരുന്നുണ്ട്, സേഫ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ വരുന്നുണ്ട്, മറ്റ് പലതരത്തിലുള്ള മാലിന്യങ്ങൾ വരുന്നുണ്ട്, ഇങ്ങനെ പല പ്രശ്നങ്ങളും പലരും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പെരിയാറിൻ്റെ ഒരു സ്ഥലത്തല്ല, പൊതുവായൊരു പരിശോധന കൂടി ഒരു പക്ഷേ ആവശ്യമായിട്ട് വരും.